നമസ്കാരം, മസ്റ്റ് നോ മീഡിയയുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. റോഡുകൾ തകരുന്നത് സ്വാഭാവികമാണ്. കനത്ത മഴയിലും പൈപ്പ് പൊട്ടിയുമൊക്കെ റോഡ് തകരുന്നത് നമ്മൾ മലയാളികൾക്ക് വാർത്തയല്ലാതായിരിക്കുന്നു. പക്ഷേ ഒരു ശുദ്ധജല പദ്ധതിയുടെ പേരിൽ 9 മാസത്തിലധികമായി വെട്ടിപ്പൊളിച്ച റോഡുകൾ നന്നാക്കാതെ ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് മറ്റെങ്ങുമല്ല കണ്ണൂർ കോർപ്പറേഷന്റെ പരിധിക്കുള്ളിൽ, കണ്ണൂർ നഗരത്തിനുള്ളിൽ തന്നെയാണ്. ഈ റോഡുകൾ തകർന്നതല്ല, വെട്ടിപ്പൊളിച്ചതാണ്. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ അമൃത് ശുദ്ധജല പദ്ധതിക്കായി റോഡുകൾ വെട്ടിപ്പൊളിച്ചിട്ട് 9 മാസത്തിലധികമായി. കുഴിയെടുത്ത റോഡുകൾ തകർന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളും കച്ചവടക്കാരും യാത്രക്കാരും അനുഭവിക്കുന്ന ദുരിതം ചില്ലറയല്ല. പൊടിശല്യവും വാഹനങ്ങൾ പോകുമ്പോഴുള്ള കല്ല് തെറിക്കലുമൊക്കെ പതിവാണ്. നിരവധി ഇരുചക്ര വാഹനയാത്രക്കാർക്കാണ് വീണ് പരിക്കേറ്റിട്ടുള്ളത്. കണ്ണൂർ കോർപ്പറേഷനിൽ ജനങ്ങളോട് ഞങ്ങൾ വാഗ്ദാനം ചെയ്ത അല്ലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വികസന പ്രക്രിയകളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. അവിടെ ചെറിയ റോഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ ഞങ്ങളുടെ കോർപ്പറേഷൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. ചെറിയ ബുദ്ധിമുട്ടല്ല മേഡം, ചാലാട് മണലിലുള്ള ഈ കച്ചവടക്കാരൻ പറയുന്നതൊന്ന് കേൾക്കൂ. നമ്മൾ ദുരിതം അനുഭവിക്കുകയെന്ന് വാഹനങ്ങൾ പോകുമ്പോഴുള്ള പൊടികൾ അത്രയും പാറിട്ടുള്ള സാധനങ്ങൾ അത്രയും പൊടി കയറിട്ട് സാധനം എടുത്തു കൊടുക്കാനും കഴിയുന്നില്ല. അപ്പോൾ വാഹനം പോകുമ്പോഴുള്ള ഈ കല്ല് തെറിച്ചിട്ടുള്ള ഇതാ ധോണി എന്നുള്ള ബസ് കയറിയിട്ട് അടിച്ചിട്ട് പൊട്ടിയ ഗ്ലാസ്സാണിത്. അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞ് ഞങ്ങളെന്ത് ചെയ്യാനാണ്. ഇത് കുറേ കാലമായിട്ട് നമ്മൾ ഈ ദുരിതം അനുഭവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ പണികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ കോൺട്രാക്ടർമാരുടെ ചെറിയ പ്രശ്നം സാമ്പത്തികമായ ബുദ്ധിമുട്ട് തന്നെയാണ്. പണി തീർന്ന റോഡുകൾക്ക് പോലും തക്ക സമയത്ത് പണം കൊടുക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ ചെക്ക് കൊടുക്കുന്നുണ്ട്, ട്രഷറിയിൽ ചെക്കുകളുണ്ട്, ക്യൂ ലിസ്റ്റിൽ ചെക്കുകളുണ്ട് എന്ന് പറഞ്ഞാലും പണമായിട്ട് അവരുടെ കയ്യിൽ കിട്ടിയെങ്കിൽ മാത്രമല്ലേ അവർക്കത് ഉപകാരപ്രദമാകുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കോൺട്രാക്ടർമാർ പറയുന്ന അവർ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ആ സാമ്പത്തിക ബുദ്ധിമുട്ടിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. എന്നാൽ പോലും ഒരു 75% കോൺട്രാക്ടർമാർ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. അവർ വഴിയുടെ നിർമ്മാണത്തിൽ പുനർനിർമ്മാണത്തിൽ സഹകരിച്ച് പണി തുടങ്ങിയിട്ടുണ്ട്, പണി മുന്നോട്ട് പോകുന്നുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ്റെ പള്ളിക്കുന്ന് മേഖല ഓഫീസിൻ്റെ മുൻവശം പോലും ഇതാണ് സ്ഥിതി. കോർപ്പറേഷൻ ടെൻഡർ വിളിച്ച് ദിവസങ്ങളായിട്ടും പണി തുടങ്ങാനായിട്ടില്ല. അതിൻ്റെ കാരണം പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ഒ മോഹനൻ്റെ വാക്കുകളിലൂടെ. ആ റോഡിൽ നിർവഹിച്ചതിൻ്റെ റെസ്റ്റോറേഷൻ വർക്ക് ചില സ്ഥലങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്, ചില സ്ഥലങ്ങൾ പള്ളിക്കുന്ന് മേഖലയിലൊന്നും ആരംഭിച്ചിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആ അമൃത് പദ്ധതിയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ല. അത് കുടിവെള്ള പദ്ധതിയാണ്. ആ കുടിവെള്ള പദ്ധതിയിൽ നിലവിലുള്ള കുടിവെള്ള പൈപ്പിലൂടെ വെള്ളമൊഴുക്കി വിട്ട് അതിന് വല്ല ലീക്കോ ഉണ്ടോ നോക്കി ചാർജ് ചെയ്തതിന് ശേഷം ആ വർക്ക് NOC വാട്ടർ അതോറിറ്റി തന്നാൽ മാത്രമേ ആ റോഡ് പ്രവൃത്തി നടത്താൻ പറ്റൂ എന്നതുകൊണ്ടാണ് പല സ്ഥലത്തും നിൽക്കുന്നത്. അല്ലാത്ത റോഡുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. മിക്കയിടത്തും നാട്ടുകാരുടെ അഭ്യർത്ഥന കണക്കിലെടുത്താണ് ബസ്സുകൾ തന്നെ ഓടുന്നത്. മിക്ക റോഡുകളിലേക്കും സ്കൂൾ ബസ്സുകളും ഓട്ടോറിക്ഷകളും ടാക്സികളും അടക്കം വരുന്നില്ലെന്നുള്ള പരാതികളും വ്യാപകമാണ്. റോഡ് ചെയ്ത് ഇതുപോലെ കീറിയതിന് ശേഷം ഫുൾ യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കാൻ വേണ്ടിയിട്ട്. ബസ്സൊക്കെ ഇപ്പോൾ സൈഡടിപ്പിക്കുന്നില്ല, അവർ നടുക്കൂടി വന്ന് ബസ്സൊക്കെ പോകുമ്പോൾ കല്ലെറിച്ചിട്ട് കാൽനട യാത്രക്കാർ തലക്ക് കൊള്ളുന്നുണ്ട്, മേത്ത് കൊള്ളുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഇവിടെ ഗ്ലാസ് പൊട്ടി ബസ്സാരടിക്കുമ്പോൾ ബസ്സുകാർ കൈമലർത്തു തന്നെ. അവർക്കൊരു നഷ്ടകാര്യം കിട്ടില്ല, അവരവരെ സ്വന്തം പോക്കറ്റിൽ പോയിട്ട് ശരിയാക്കണം. സർക്കാരെങ്കിൽ അവർ ഈ ബന്ധപ്പെട്ട ആൾക്കാരെങ്കിൽ വിവാദത്തെ തിരിഞ്ഞു നോക്കുന്നില്ല. ഈ കോർപ്പറേഷൻ്റെ ആളായിക്കോട്ടെ, ഈ വാർഡിലുള്ള കൗൺസിലറായിക്കോട്ടെ, ആരും വിവാദത്തെ തിരിഞ്ഞു നോക്കുന്നില്ല. നാട്ടുകാരെ വളരെ പേടിച്ചിട്ടാണ് സൈഡിലോട്ട് ഇപ്പോൾ റോഡ് സൈഡിലോട്ട് നടന്നു പോകുന്നതന്നെ. എന്തെങ്കിലും അപകടം പറ്റുമോ അല്ലെങ്കിൽ കല്ല് തെറിക്കുമോ അങ്ങനെ പേടിച്ചിട്ടാണ് ആൾക്കാർ നടന്നു തന്നെ. ഏറ്റവും കൂടുതൽ ദുരായിരിക്കുന്ന ഈ ഓട്ടോക്കാരാണ്. നമ്മൾ മണലിലൂടെ എടുക്കുന്ന ഈ ചാലാട് മേഖലയിലെല്ലാം ഓട്ടോക്കാറും വൈകുന്നേരങ്ങളായ ഫുൾ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ കഴിയില്ല. പൈപ്പുകൾ സ്ഥാപിച്ച് കുഴി മൂടുന്നതിന് മുമ്പ് തന്നെ ജലം കടത്തിവിട്ട് മർദ്ദ പരിശോധന നടത്തണമെന്നാണ് വ്യവസ്ഥ. ചോർച്ചയുണ്ടായാൽ വീണ്ടും കുഴിക്കാതെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഇതനുസരിച്ച് സാധിക്കും. ഇത്തരം പരിശോധനകൾ വൈകുന്നതാണ് പ്രതിസന്ധിയിലാകുന്നതെന്ന് മേഖലയിലുള്ളവർ തന്നെ പറയുന്നു. അതിൻ്റെ ടാങ്കിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ചു, വെള്ളം നിറയ്ക്കാൻ പറ്റും. പക്ഷേ നാഷണൽ ഹൈവേയിൽ ചെറിയൊരു ഭാഗത്ത് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഇപ്പോഴും തുടങ്ങുന്നേ ഉള്ളൂ. അത് നാഷണൽ ഹൈവേയുടെ അനുമതി കിട്ടാൻ വൈകിയത് കൊണ്ടാണ് ഇപ്പോൾ അനുമതി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ റെസ്റ്റോറേഷൻ വർക്ക് അതൊരു കരാറുകാരനെ കണ്ടെത്തി അതും ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ടെക്നിക്കൽ വർക്ക് ഒരു
10 ദിവസം കൊണ്ട് പൂർത്തീകരിക്കും. ആ തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കും. അത് ആരംഭിച്ചു കഴിഞ്ഞാൽ കേവലം ഒരാഴ്ചത്തെ പ്രവൃത്തിയാണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ പറഞ്ഞ ചാർജിങ് പ്രവൃത്തി ആരംഭിക്കും. അത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ, കാരണം ഈ മാസം അവസാനത്തോടുകൂടി ആ റോഡ് പ്രവണി ആരംഭിക്കാൻ കഴിയും എന്നതാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. അതിനനുസരിച്ച് ദ്രുതഗതിയിൽ എല്ലാ റോഡുകളും പൂർവ്വസ്ഥിതിയിലാക്കാനും ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും. ഈ റോഡുകൾ ഇനി എന്ന് ശരിയാകുമെന്ന് കോർപ്പറേഷൻ അധികാരികൾക്ക് പോലും നിശ്ചയമില്ല. നാട്ടുകാർ അതുവരെ പൊടി തിന്നും കുഴിയിൽ വീണുമൊക്കെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടുക മാത്രം, വേറെ എന്ത് ചെയ്യാൻ? ഇപ്പോൾ നടക്കുന്ന ആകെയുള്ള പ്രവൃത്തിയാണ് ഈ കാണുന്നത്. റോഡ് കീറിയിടത്ത് കരിങ്കല്ല് നിറച്ച് കുഴിമൂടുന്നു. ആ കരിങ്കല്ല് വാഹനങ്ങളുടെ ടയറുകളിൽ തട്ടി പൊതുജനത്തിൻ്റെ ശരീരത്ത് തറിക്കുന്നു. ആരോട് പറയാൻ, ആര് കേൾക്കാൻ?